ഹായ് ഓൾ, ഇന്ന് നമ്മൾ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ തേർഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് മോസ്ഫെറ്റ് ആംപ്ലിഫയേഴ്സിനെ പറ്റിയും അതേപോലെ ആംപ്ലിഫയേഴ്സിൻ്റെ കാസ്കേഡിംഗ്, കാസ്കോഡിംഗ് അങ്ങനെയുള്ള മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിനെയൊക്കെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ മോസ്ഫെറ്റ് ആംപ്ലിഫയേഴ്സ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ നേരത്തെ പഠിച്ച മോസ്ഫെറ്റിനെ പറ്റിയുള്ള ഒരു റിവിഷൻ പോലെയാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഈ ഒരു ക്ലാസ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ SSD എന്ന് പറയുന്ന പേപ്പറിനകത്ത് നിങ്ങൾ മോസ്ഫെറ്റ് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് SSD എന്ന് പറയുന്ന സബ്ജക്റ്റിലെ 4th മൊഡ്യൂളിലും അതേപോലെ 5th മൊഡ്യൂളിലുമായിട്ട് നിങ്ങൾ മോസ്ഫെറ്റ് പഠിച്ചിട്ടുണ്ട്. മോസ്ഫെറ്റ് പഠിച്ചു, മോസ്ഫെറ്റിൻ്റെ സ്ട്രക്ചർ പഠിച്ചു, ടൈപ്സ് ഓഫ് മോസ്ഫെറ്റ് പഠിച്ചു, പിന്നെ അതിൻ്റെ ഡ്രെയിൻ കറൻറ്റ് ഇക്വേഷൻ പഠിച്ചു, പിന്നെ അതിൻ്റെ റീജിയൻസ് പഠിച്ചു, ലീനിയർ റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ, അതേപോലെ അതിൻ്റെ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്, അതേപോലെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ അവിടെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ അതേപോലെ ഷോർട്ട് ചാനൽ എഫക്റ്റും ചാനൽ ലെങ്ത് മോഡുലേഷനും എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നേരത്തെ പഴയതും കൂടി ഒന്ന് റെഫർ ചെയ്യുക. ഞാനിത് ജസ്റ്റ് നമ്മുടെ സിലബസിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഒരു ബ്രീഫായിട്ട് ഉള്ള കണ്ടൻറ്റ് പറഞ്ഞു പോത്തേ ഉള്ളൂ. ഓക്കെ, സോ മോസ്ഫെറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് മോസ്ഫെറ്റ്? മോസ്ഫെറ്റ് എന്ന് വെച്ചാൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. മോസ്ഫെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. സോ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സിനെ മെയിനായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ഏതൊക്കെയാണ്? BJT എന്നും FET എന്നും. ഈ ഫെറ്റിനകത്ത് വരുന്നതാണ് ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, അതേപോലെ മോസ്ഫെറ്റ്, അതെല്ലാം ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്ററിന് എക്സാമ്പിൾസ് ആണ്. അന്നേരം മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ഓക്കെ, സോ കമ്പയർഡ് ടു BJT ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോസ് ട്രാൻസിസ്റ്റേഴ്സ് ക്യാൻ ബി മെയ്ഡ് ക്വയറ്റ് സ്മാൾ. നമുക്ക് ഈ മോസ് ട്രാൻസിസ്റ്റേഴ്സിനെ നമുക്ക് വളരെ സ്മാളായിട്ട് നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കൂടാതെ ഈ മോസ്ഫെറ്റിൻ്റെ ഫാബ്രിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സിമ്പിൾ. അത് വളരെ സിമ്പിളാണ്, നമുക്ക് മോസ്ഫെറ്റ് ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇൻ അഡീഷൻ, ഇത് കൂടാതെ നമുക്ക് ഡിജിറ്റൽ ലോജിക് ആൻഡ് മെമ്മറി ഫങ്ഷൻസ്, ഡിജിറ്റൽ ലോജിക്കും മെമ്മറി ഫങ്ഷൻസും എല്ലാം നമുക്ക് ഏത് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെയുള്ള സർക്യൂട്ട്സ് എല്ലാം നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് മോസ്ഫെറ്റ് യൂസ് ചെയ്തിട്ടാണ്. കൂടാതെ ദ ഹയസ്റ്റ് പാക്കിംഗ് ഡെൻസിറ്റി ആൻഡ് ലോവസ്റ്റ് പവർ ഡെസിപേഷൻ ഓഫ് മോസ്ഫെറ്റ് ഹെൽപ്പ് ടു ഫാബ്രിക്കേറ്റ് VLSI ചിപ്സ് യൂസിങ് ദിസ് ടെക്നോളജി. ഓക്കെ, അന്നേരം VLSI ചിപ്സിലൊക്കെ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മോസ്ഫെറ്റാണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ മോസ്ഫെറ്റിൻ്റെ പാക്കിംഗ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹയസ്റ്റ് പാക്കിംഗ് ഡെൻസിറ്റിയാണ്, കൂടാതെ മോസ്ഫെറ്റിൻ്റെ പവർ ഡെസിപേഷൻ എന്ന് പറയുന്നത് ലോവസ്റ്റ് പവർ ഡെസിപേഷനാണ്. സോ വി ആർ യൂസ്ഡ് MOSFETs in VLSI chips. We can classify, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, വി ക്യാൻ ക്ലാസിഫൈ മോസ്ഫെറ്റ് ഇൻറ്റു 2 ഡിഫറെൻറ്റ് കാറ്റഗറീസ്, എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റ് ആൻഡ് ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ്. എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റ് എന്നും നമുക്ക് ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ് എന്നും നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഈ ഇതെന്തിൻ്റെ ബേസിസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള ചാനലിൻ്റെ ബേസിസിലാണ് നമ്മൾ മോസ്ഫെറ്റിനെ എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റ് എന്നും ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ് എന്നും നമ്മൾ തിരിക്കുന്നത്. അന്നേരം ചാനൽ ഉള്ളത് എന്ന് പറയുന്നത് ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റാണ്. എന്ന് വെച്ചാൽ ഡ്രെയിനിനും സോഴ്സിനും ഇടയിൽ എന്തുണ്ട്? ഒരു ചാനലുണ്ട്. അന്നേരം നോർമലായിരിക്കുന്ന സമയത്തും അതെന്ത് ചെയ്യും? ഒരു കറണ്ട് കണ്ടക്ഷൻ അതിനകത്ത് നടക്കും. അതാണ് ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ്. അതേസമയം എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദെയർ ഇസ് നോ ചാനൽ ഇൻ ദ മോസ്ഫെറ്റ്. മോസ്ഫെറ്റിനകത്ത് എന്തില്ല? ചാനലില്ല. അന്നേരം കണ്ടക്ഷൻ സമയത്ത് ചാനൽ അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് മോസ്ഫെറ്റും രണ്ട് ടൈപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ P ടൈപ്പ് എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റും ഉണ്ട്, അതേപോലെ N ടൈപ്പ് എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റും ഉണ്ട്. അതേപോലെ ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റും P ടൈപ്പ് ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റും ഉണ്ട്, അതേപോലെ N ടൈപ്പ് ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റും ഉണ്ട്. ഓക്കെ, so this figure shows the physical structure of an enhancement mode MOSFET. ഇത് ഒരു എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചറാണ് ഈ ഫിഗറിൽ കാണുന്നത്. ഇവിടെ ഈ ട്രാൻസിസ്റ്റർ ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു P ടൈപ്പ് സബ്സ്ട്രേറ്റിലാണ്. കണ്ടോ, P ടൈപ്പ് സബ്സ്ട്രേറ്റിലാണ് നമ്മുടെ ഈ ഒരു ട്രാൻസിസ്റ്റർ ഇവിടെ ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും ഒരു വ്യൂ തന്നെ, ഒരു എന്താണ് എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റിൻ്റെ ഡയഗ്രാമാണ് ഈ രണ്ടും കാണുന്നത്. അന്നേരം ഇത് ഇതിനകത്ത് ഒരു P ടൈപ്പ് എന്ന് പറയുന്ന ഒരു സബ്സ്ട്രേറ്റിലാണ് ഇവിടെ ഈ ഒരു ട്രാൻസിസ്റ്റർ എന്ത് ചെയ്തിരിക്കുന്നത്, ഫാബ്രിക്കേറ്റ് ചെയ്തിരിക്കുന്നത്.
ഓക്കെ, അതുകൊണ്ട് ഈ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് എ സിംഗിൾ ക്രിസ്റ്റൽ സിലിക്കൺ വേഫർ ദാറ്റ് പ്രൊവൈഡ്സ് ഫിസിക്കൽ സപ്പോർട്ട് ഫോർ ദ ഡിവൈസ്. അന്നേരം ഈ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ പറയാം? സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്രിസ്റ്റൽ സിലിക്കൺ വേഫറാണ്. അതെന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ആ ഡിവൈസിന് ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു സബ്സ്ട്രേറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ടു ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള എൻ പ്ലസ് റീജിയൻസ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, എൻ പ്ലസ് റീജിയൻ എന്താ ഇവിടെ നോക്കിയാലും കാണാൻ പറ്റും. എൻ പ്ലസ് റീജിയൻസ് കാണാൻ പറ്റും. ഓക്കെ, അന്നേരം ഈ എൻ പ്ലസ് റീജിയൻസ് ഈ കാണുന്ന ഫിഗറിൽ കാണുന്ന ഈ എൻ പ്ലസ് റീജിയൻസാണ് ഇതിനകത്ത് സോഴ്സും അതേപോലെ ഡ്രെയിൻ റീജിയണുമായിട്ട് ആക്ട് ചെയ്യുന്നത്. ഒരു മോസ്ഫെറ്റിന് ടെർമിനൽ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സോഴ്സ്, ഡ്രെയിൻ, ഗേറ്റ്, പിന്നെ ബൾക്ക് അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്ന ഒരു ടെർമിനൽ കൂടെ ഉണ്ട്. അന്നേരം ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഈ എൻ പ്ലസ് റീജിയൻസാണ് അല്ലെങ്കിൽ ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള എൻ റീജിയൻസാണ് അതിൻ്റെ സോഴ്സും അതേപോലെ ഡ്രെയിനും എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദെർ ഇസ് എ തിൻ ലെയർ ഓഫ് സിലിക്കൺ ഡയോക്സൈഡ്. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു തിൻ സിലിക്കൺ ഡയോക്സൈഡ് ലെയർ കാണാൻ പറ്റും. ഓക്സൈഡ് SiO2 എന്ന് കൊടുത്തിട്ടുണ്ട്. അന്നേരം ഒരു തിൻ ലെയർ ഓഫ് സിലിക്കൺ ഡയോക്സൈഡ് കാണാൻ പറ്റും. ടിപ്പിക്കലി ഇതിൻ്റെ ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത് 1 to 10 nanometer ആയിരിക്കും. 1 to 10 nanometer ഉള്ള ഒരു തിൻ ലെയർ ഓഫ് സിലിക്കൺ ഡയോക്സൈഡ് കാണാൻ പറ്റും. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സിലിക്കൺ ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിച്ച് ആക്ട് ആസ് ആൻ എക്സലൻറ്റ് ഇൻസുലേറ്റർ. അന്നേരം എക്സലൻറ്റ് ഒരു ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഈ സിലിക്കൺ ഡയോക്സൈഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ഈ സബ്സ്ട്രേറ്റിൻ്റെ, ഈ പി ടൈപ്പ് സബ്സ്ട്രേറ്റിൻ്റെ മേളിലായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സിലിക്കൺ ഡയോക്സൈഡ് ലെയർ ഇവിടെ ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ, എന്തിൻ്റെയൊക്കെ ഇടയിലായിട്ടാണ് ഈ സിലിക്കൺ ഡയോക്സൈഡ് ലെയർ കിടക്കുന്നത്? സോഴ്സ് ആൻഡ് ഡ്രെയിൻ ടെർമിനൽ. അന്നേരം ഈ സോഴ്സ് ആൻഡ് ഡ്രെയിൻ ടെർമിനലിൻ്റെ ബിറ്റ്വീനായിട്ടാണ് നമ്മൾ എന്ത് ഫോം ചെയ്യുന്നത്, ഒരു സിലിക്കൺ ഡയോക്സൈഡ് ലെയർ ഫോം ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇത് ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് മെറ്റൽസ് ആർ ഡിപ്പോസിറ്റഡ് ഓൺ ദ ടോപ്പ്. അതുകൊണ്ടോ, ഇവിടെ ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത് മെറ്റൽസാണ്. അന്നേരം മെറ്റൽ ഈസ് ഡിപ്പോസിറ്റഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഓക്സൈഡ് ലെയർ. ഈ ഓക്സൈഡ് ലെയറിൻ്റെ ടോപ്പിലായിട്ട് എന്ത് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്? മെറ്റലിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ടു ഫോം ഗേറ്റ് ഇലക്ട്രോഡ്. അന്നേരം ഇവിടുത്തെ ഈ ഒരു മെറ്റൽ, ഈ മെറ്റൽസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇലക്ട്രോഡ്സ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ടെർമിനൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഫോം ചെയ്തിരിക്കുന്നത്, മെറ്റൽ കോൺടാക്ട്സ് കൊടുത്തിരിക്കുന്നത്. അന്നേരം ഈ സിലിക്കൺ ഡയോക്സൈഡിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു മെറ്റൽ കോൺടാക്റ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഗേറ്റ് ഇലക്ട്രോഡ്, ഈ ഡിവൈസിൻ്റെ ഗേറ്റ് ഇലക്ട്രോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മെറ്റൽ കോൺടാക്ട്സ് ആർ ഓൾസോ മെയ്ഡ് ഇൻ ദ സോഴ്സ് റീജിയൺ ആൻഡ് ദ ഡ്രെയിൻ റീജിയൺ. സോഴ്സ് റീജിയണിലും ഡ്രെയിൻ റീജിയണിലും കൂടാതെ എവിടെയുണ്ട്? ബോഡിയിലുമുണ്ട് കേട്ടോ. ബോഡിയിലുമുണ്ട് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റിലും എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു മെറ്റൽ കോൺടാക്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് പറയാം ഇതിന് എത്ര ടെർമിനൽസ് ഉണ്ട്. ഒരു മോസ്ഫെറ്റ് എടുത്തു കഴിഞ്ഞാൽ മോസ്ഫെറ്റ് കണ്ടെയ്ൻസ് 4 terminals. ഏതൊക്കെയാണ്? സോഴ്സ്, ഗേറ്റ്, ഡ്രെയിന്, പിന്നെ ബൾക്ക് അല്ലെങ്കിൽ ബോഡി. ഇത്രയും ടെർമിനൽസ് ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഒരു മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇതിൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് എന്ത് ഫോം ചെയ്തിട്ടുണ്ട്. ഒരു ഓക്സൈഡ് ലെയർ ഫോം ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക്കൽ ഇൻസുലേഷന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഇനി മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള മോസ്ഫെറ്റ്സ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സിലിക്കൺ ഗേറ്റ് ടെക്നോളജിയാണ്. അന്നേരം നമ്മൾ ഈ മോസ്ഫെറ്റ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള മോസ്ഫെറ്റ്സ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഏതാണ്? സിലിക്കൺ ഗേറ്റ് ടെക്നോളജിയാണ്. ഓക്കെ, സിലിക്കൺ ഗേറ്റ് ടെക്നോളജിയാണ്. ഇനി ഈ മോസ്ഫെറ്റിൻ്റെ വേറൊരു പേരിൽ മോസ്ഫെറ്റ് അറിയപ്പെടും, അതിനെയാണ് ഇൻസുലേറ്റഡ് ഗേറ്റ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്നും അറിയപ്പെടും. മോസ്ഫെറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻസുലേറ്റഡ് ഗേറ്റ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. IG എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻസുലേറ്റഡ് ഗേറ്റ് കേട്ടോ, ഇൻസുലേറ്റഡ് ഗേറ്റ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. മോസ്ഫെറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻസുലേറ്റഡ് ഗേറ്റ് ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്ന് നമുക്ക് എന്തിനെ വിളിക്കാം? മോസ്ഫെറ്റിനെ വിളിക്കാം.
അപ്പം ഈ ഫിഗറിൽ കണ്ടത് എന്താണ്? ഒരു എൻഹാൻസ്മെൻറ്റ് മോഡ്. ഒരു എന്താ നമ്മൾ ഈ ഫിഗറിൽ കണ്ട ഒരു എൻഹാൻസ്മെൻറ്റ്, എൻഹാൻസ്മെൻറ്റ് മോഡ്. ഏത് മോസ്ഫെറ്റാണ്? എൻ മോസാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി നമുക്ക് പി മോസ് ആകുമ്പോഴത്തേക്ക് ഉള്ള മാറ്റം എന്ന് വെച്ചാൽ ഇവിടെ എന്ത് വരും? പി പ്ലസ് റീജൻ, ഇവിടെ പി പ്ലസ് റീജൻ. എന്ന് വെച്ചാൽ ഒരു എൻ ടൈപ്പ് സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ ബോഡി ആയിരിക്കും എടുക്കുന്നത്. അതിൽ രണ്ട് ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള പി ടൈപ്പ് റീജൻസ് ഫോം ചെയ്താണ് നമ്മൾ എന്ത് ഫോം ചെയ്യുന്നത്? ഒരു എന്താണ് എൻഹാൻസ്മെൻറ്റ് മോഡ് പി മോസ്ഫെറ്റ് ഫോം ചെയ്യുന്നത്. അതേസമയം നമ്മളൊരു ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ് ആണെങ്കിൽ ഇവിടെ എന്തും കൂടെ കയറി വരും, ഒരു ചാനൽ റീജിയനും കൂടെ വരും. എൻഹാൻസ്മെൻറ്റ് മോഡിനകത്ത് എന്താണ് നോർമൽ കണ്ടീഷനിൽ അവിടെ ചാനലില്ല, അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യും? ഒരു ചാനൽ അതിനകത്ത് ഫോം ചെയ്യും. ചാനൽ ഫോം ചെയ്തതിന് ശേഷമായിരിക്കും ഈ ഒരു മോസ്ഫെറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നോക്കി, ഇത് ഏത് മോസ്ഫെറ്റാണ്? ഇതെന്ന് പറയുന്നത് ഒരു പി മോസാണ് അല്ലേ, ഒരു എന്താണ് എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് പി മോസ്ഫെറ്റ് ആണ്. കാരണം ഇവിടെ ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള പി ടൈപ്പ് റീജൻസ് ആണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ സോഴ്സും ഡ്രെയിനും ഏതാണ്? പി ആണ്. അതുകൊണ്ട് നമ്മളിതിനെ എന്താണ് പി മോസ് എന്ന് പറയും. പിന്നെ ഇതിനകത്ത് എന്തില്ല? ചാനലില്ല. അതുകൊണ്ട് നമുക്കിതിനെ എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് പി മോസ്ഫെറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നോക്കിയാൽ നമ്മൾ ഇതിനകത്തോട്ട് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഒരു ത്രെഷോൾഡ് വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. മോസ്ഫെറ്റിന് കണ്ടക്ട് ചെയ്യാൻ ആവശ്യമായ മിനിമം വോൾട്ടേജിനെയാണ് എന്തെന്ന് പറയുന്നത്? ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇത് ഒരു നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ ബ്രഷപ്പ് ചെയ്യുക മാത്രമാണ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എസ് എസ് ഡി എന്ന് പറയുന്ന പേപ്പറിൽ ത്രെഷോൾഡ് വോൾട്ടേജിനുള്ള ഇക്വേഷനും കാര്യങ്ങളും ബോഡി എഫക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അന്നേരം അതൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ലെക്ചർ. അന്നേരം നമുക്കറിയാം നമ്മൾ ഇതിനകത്ത് നമ്മളൊരു ത്രെഷോൾഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ ഇതിനകത്ത് എന്ത് ഫോം ചെയ്യും? ഒരു ചാനൽ ഫോം ചെയ്യും. പിന്നെ കൂടാതെ ഒരു ചെറിയ വോൾട്ടേജ് എവിടെ ഇതിൻ്റെ ഡ്രെയിനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തും നടക്കും, ഒരു കറണ്ട് ഫ്ലോയും നടക്കും. ഓക്കെ, അതാണ്, അങ്ങനെയാണ് ഏത് വർക്ക് ചെയ്യുന്നത്? ഒരു മോസ്ഫെറ്റ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് സർക്യൂട്ട് സിമ്പിൾസ് നോക്കാം. അന്നേരം എൻ മോസിൻ്റെയും അതേപോലെ പി മോസിൻ്റെയും സർക്യൂട്ട് സിമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അന്നേരം ഇതിനകത്ത് ഫിഗർ ആദ്യത്തെ ഫിഗറിൽ കാണുന്ന ഈ രണ്ടെണ്ണം എന്ന് പറയുന്നത് എൻ മോസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ട് സിമ്പിളാണ്. അന്നേരം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു എൻ മോസ് എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് എൻ മോസിൻ്റെ സർക്യൂട്ട് സിമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ ഈ ബൾക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബൾക്ക് അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യാതെ നമുക്ക് എഴുതാം. അങ്ങനെ ബോഡി കൺസിഡർ ചെയ്തില്ലെങ്കിൽ എന്ന് വെച്ചാൽ ബോഡി ഈസ് കണക്റ്റഡ് ടു സോഴ്സ്, കൺസിഡർ ചെയ്യുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസുകളിൽ നമ്മൾ ഈ ബോഡി എഫക്റ്റും കാര്യങ്ങളുമൊന്നും കൺസിഡർ ചെയ്യാതിരിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ ബോഡി എന്ന് പറയുന്ന ഈ ഒരു ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു സോഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്താണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അന്നേരം ഇതൊരു സിംപ്ലിഫൈഡ് എൻ മോസിൻ്റെ ഡയഗ്രാമാണ്. നിങ്ങൾ ഈ ഒരു രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡയഗ്രാം വരച്ച് പിടിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ ഈ രണ്ടാമത് കാണുന്ന ഈ ഒരു ഡയഗ്രാം വരച്ച് പിടിച്ചാൽ മതി. ഓക്കെ, ഇനി ഇത് ഒരു പി മോസിൻ്റെ ഡയഗ്രാമാണ്. പി മോസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ രീതിയിലാണ്. ആരോ ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. ആരോ എന്ന് പറയുന്നത് സോഴ്സിൽ അകത്തോണ്ടാണ്. ഇത് സോഴ്സ്, ഇത് ഡ്രെയിൻ, ഇത് ഗേറ്റ്. ഇവിടെ ഇത് ഡ്രെയിൻ, ഇത് സോഴ്സ്, ഇത് ഗേറ്റ്. ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ മേളിൽ വന്നു എന്ന് വിചാരിക്കലും ഈ ആരോ എന്ന് പറയുന്നത് അകത്തോട്ട്, കാരണം പി മോസ് എന്ന് പറയുന്നത് പിമോസിൻ്റെ കേസിൽ നമ്മൾ ഈ ആരോ എന്ന് പറയുന്നത് അകത്തോട്ടാണ് എടുക്കേണ്ടത്. എൻ മോസിൻ്റെ കേസിൽ ആരോ എന്ന് പറയുന്നത് വെളിയിലോട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇത് എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റ് ആണ്. ഇനി ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ് ആകുമ്പോൾ ഈ സർക്യൂട്ട് സിമ്പലിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ല. നമ്മൾ ഒരു എൻഹാൻസ്മെൻറ്റ് മോഡ് മോസ്ഫെറ്റ് എൻ മോസ് ആണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന സർക്യൂട്ട് സിമ്പൽ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് അല്ലേ. അന്നേരം ഒരു ഡിപ്ലീഷൻ മോഡാകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇവിടെ ഇങ്ങനെ ഒരു ലൈനും കൂടെ ഇങ്ങനെ വരച്ച് ഇവിടെ ഒന്ന് ഡാർക്കായിട്ട് കാണിക്കുകയാണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ് ആണെന്ന്. ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ് ആണെന്ന് മീൻ ചെയ്യും. ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട്? ഒരു ചാനലുണ്ട്, ഓൾറെഡി ഒരു ചാനലുണ്ട്. അന്നേരം ആ ഒരു ചാനലിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ മോസ്ഫെറ്റിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനും കൂടെ വരച്ചിട്ട് അവിടെ ഒന്ന് ഡാർക്കാക്കി കാണിക്കും. അന്നേരം അങ്ങനെ ഒരു ഡാർക്ക് നിങ്ങൾ സർക്യൂട്ട് സിമ്പിളിൽ കണ്ടു കഴിഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്? ഡിപ്ലീഷൻ മോഡ് മോസ്ഫെറ്റ് ആണ്.